ഇടുക്കി ജില്ലയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും സുന്ദര ദൃശ്യങ്ങളാണ്. അയ്യപ്പം കോവിൽ അവയിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തമാണ്. അയ്യപ്പം കോവിലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സിറ്റി വിഷൻ സ്പെഷ്യലിൽ. കോട്ടയം കട്ടപ്പന റൂട്ടിൽ മാട്ടുകെട്ടയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. എറണാകുളത്തു നിന്ന് വരികയാണെങ്കിൽ മുണ്ടക്കയം, കോതമംഗലം, തൊടുപുഴ എന്നീ ഹൈറേഞ്ച് കവാടങ്ങളിൽ നിന്ന് ഏതാണ്ട് തുല്യ ദൂരത്തിലായിട്ടാണ് അയ്യപ്പം കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇക്കാണുന്ന സുന്ദര ജലാശയത്തിനടിയിൽ ഒരു പഴയ സംസ്കാരം ഒളിഞ്ഞുകിടക്കുന്നു. മൺമറഞ്ഞു പോകുന്ന ഓരോ കാഴ്ചകൾക്ക് മുകളിൽ ഇങ്ങനെ പുതിയ കാഴ്ചകൾ ഉയർത്തുവരും. അതാണ് ലോകത്തിൻ്റെ സൗന്ദര്യവും നിലനിൽപ്പും. അയ്യപ്പൻ കോവിലിലെ കാഴ്ചകളുടെ ഈ വസന്തം ധാരാളം മഴ ലഭിക്കുന്ന വർഷങ്ങളിൽ മാത്രം ഏതാനും മാസങ്ങൾ നീണ്ടു നിൽക്കും. ഇടുക്കി റിസർവോയർ അതിൻ്റെ പരമാവധി സംഭരണശേഷിയോട് അടുത്തെത്തുമ്പോഴാണ് ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഇവിടെ ഒരുങ്ങുന്നത്. തുടർന്ന് എല്ലാവർക്കും കണ്ണിന് കുളിർമയായി ഇങ്ങനെ ഏതാനും മാസങ്ങൾ. വേനൽ വരുമ്പോൾ ഈ വെള്ളം താണ് തുടർന്ന് ഇവിടം ജലത്തിൻ്റെ അടിത്തട്ട് തെളിയും. അപ്പോഴും കാഴ്ചകൾ അവസാനിക്കുകയില്ല. മനോഹരമായ പുൽമേടുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടും. പെരിയാറിൻ്റെ തീരവാസികൾക്ക് കന്നുകാലികൾ വളർത്താൻ ഒരു ഇടവേള. ഇപ്പോൾ ഈ ജലാശയത്തിന് അടിയിൽ കിടക്കുന്നത് അയ്യപ്പം കോവിൽ എന്ന കുടിയേറ്റ പട്ടണത്തിൻ്റെ ശേഷിപ്പുകളാണ്. കട്ടപ്പനയും നെടുങ്കണ്ടവും പട്ടണങ്ങൾ ആകുന്നതിന് മുമ്പ് ഹൈറേഞ്ചുകാരൻ്റെ ആദ്യകാല ചന്തയും നഗരവും എല്ലാം ഈ അയ്യപ്പം കോവിൽ ആയിരുന്നു. എന്നാൽ ചരിത്രം അവിടെ നിന്നല്ല തുടങ്ങിയത്. പ്രാചീന ശിലായുഗ കാലം മുതൽ ഇങ്ങോട്ട് ഈ മലമുകളിൽ ജനങ്ങൾ വസിച്ചിരുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ഏതോ ഒരു ദശാസന്ധിയിൽ ഇവിടുത്തെ ജനപദം അപ്രത്യക്ഷമായി. ഈ അപ്രത്യക്ഷമാകലിന് സാക്ഷിയായി ഇക്കാണുന്ന അയ്യപ്പ ക്ഷേത്രം മാത്രം ഇവിടെ അവശേഷിച്ചു. ഇത് ആര് പണതെന്നോ ആരുടേതായിരുന്നുവെന്നോ വ്യക്തമല്ല. കുടിയേറ്റകാലത്തെ ആളുകളുടെ ഓർമ്മകളിൽ ഇത് വനം വെട്ടിത്തെളിച്ച് ആളുകൾ എത്തുമ്പോൾ മലവാസികളായ ആദിവാസികൾ പൂജ ചെയ്തിരുന്ന ക്ഷേത്രമായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് ഭക്തരുടെ ആരാധനാ കേന്ദ്രമായിരുന്നു ഈ ക്ഷേത്രം. 70കളിൽ ഇടുക്കി ജലാശയത്തിൽ മുങ്ങിപ്പോകുമെന്ന അവസ്ഥയിൽ ക്ഷേത്രം തൊപ്പിപ്പാളയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകളായി കിടന്നിരുന്ന കല്ലുകൾ പെറുക്കി ചേർത്ത് ഭക്തർ വീണ്ടും ഈ ക്ഷേത്രത്തെ ഉയർത്തിപ്പണിതു. ഇപ്പോൾ സഞ്ചാരികളെയും അയ്യപ്പ ഭക്തരെയും ആകർഷിച്ചുകൊണ്ട് ഈ പുരാതന ക്ഷേത്രം നിലനിൽക്കുന്നു. അയ്യപ്പൻ കോവിലിലെ കാഴ്ചകൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ തൂക്കുപാലവും അതിലൂടെയുള്ള യാത്രകളും സഞ്ചാരികളെയും സിനിമാ പ്രവർത്തകരെയും എന്നും കരം കൊള്ളിക്കുന്നു. മറ്റൊരു കാഴ്ചയുമായി സിറ്റി വിഷൻ സ്പെഷ്യൽ അടുത്ത ദിവസം വീണ്ടും.